നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് നാലിൽ ആർട്ടിക്കിൾ മുപ്പത്തി മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് എസ് ലണാസിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് സ്പെയിൻ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ ടി ഷാ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ നിർദ്ദേശക തത്വങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് ആർട്ടിക്കിൾ മുപ്പത്തിയേഴിൽ അനുശാസിക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല സ്ത്രീക്കും പുരുഷനും തുല്യ തുല്യജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി തുല്യീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിയൊൻപത് എ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പതിലാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തിനാലിലാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ഗോവത നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ ചരിത്ര സ്മാരകങ്ങളും ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സംരക്ഷിക്കണമെന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തിയൊൻപതിൽ പറഞ്ഞിരിക്കുന്നു നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അൻപത് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ